വികലാംഗയായ വിദ്യാർത്ഥിനിയുടെ വീടെന്ന സ്വപ്നം സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും അധ്യാപകരും യാഥാർത്ഥ്യമാക്കി. പെരിന്തൽമണ്ണ അമ്മിനിക്കാട് ലക്ഷം വീട് കോളനിയിലെ സഫ്വാന ജാസ്മിന് സ്നേഹഭവനം സമർപ്പിച്ചു. താളേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും വിരമിച്ച അധ്യാപകരും ചേർന്നാണ് വീട് നിർമ്മിച്ചത്. കേരള സ്റ്റേറ്റ് ബാർ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിഷൻ 2021-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികലാംഗിയായ പെരിന്തൽമണ്ണ അമ്മിനിക്കാട് ലക്ഷം വീട് കോളനിയിലെ സഫ്വാന ജാസ്മിന് വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കിയത്. താഴേക്കോട് പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികളും മുൻ അധ്യാപകരും ചേർന്നാണ് ഈ സ്നേഹഭവനം ഒരുക്കിയത്. സ്കൂളിലെ നിലവിലെ ജീവനക്കാരും ഈ ഉദ്യമത്തോട് സഹകരിച്ചു. എല്ലാ സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച വീട് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ സഫ്വാന ജാസ്മിന്റെ കുടുംബത്തിന് സമർപ്പിച്ചു. ഈ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ഉള്ളവന്റെ സൗകര്യങ്ങളെ കുറിച്ച് അറിയണം, ഇല്ലാത്തവന്റെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അറിയണം, നമ്മുടെ ബെഞ്ചിലിരിക്കുന്ന കുട്ടികളുടെ ദൈന്യത വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കുറിച്ച് അറിയണം. അങ്ങനെയുള്ള എല്ലാ സംഗതികളും മനസ്സിലാക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഒരു വ്യക്തിത്വം പൂർണ്ണമാകുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഈ വിദ്യാർത്ഥിയെയും അല്ലെങ്കിൽ ഈ സ്കൂളിലെ കുട്ടികളെയും നമ്മുടെ സമൂഹത്തെയും ബന്ധിപ്പിക്കുന്ന പാലമായി പ്രവർത്തിക്കാൻ ഏറ്റവും കൂടുതൽ അവസരം കിട്ടുന്നത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിനും അല്ലെങ്കിൽ അതിലെ വോളണ്ടിയേഴ്സിനും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് പോലെ എൻ സി സി പോലെയുള്ള കുട്ടികൾക്കാണ്. നിങ്ങൾക്കാണ് സ്കൂൾ അധികൃതരുമായി ചേർന്നുകൊണ്ട് അവരുടെ പെർമിഷനോടുകൂടി അവരുടെ അജണ്ടയിൽ ഉൾപ്പെടുത്തി അവരുടെ ക്യാമ്പിൻ്റെ ഭാഗമായി പുറത്തു പോകാനും ആളുകളെ സേവിക്കാനുമുള്ള അവസരം കിട്ടുന്നത്. ചടങ്ങിൽ പെരിന്തൽമണ്ണ മുനിസിപ്പൽ കൗൺസിലർ കെ സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ കെ പി മുഹമ്മദ് അബ്ദുറഹ്മാൻ, താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് അംഗം എം റഹ്മത്ത് ലത്തീഫ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ രാജുട്ടി, സ്കൂൾ പ്രധാനാധ്യാപിക എം കെ ജയശ്രീ, സ്കൗട്ട് ജില്ലാ സെക്രട്ടറി ടി ടി കുഞ്ഞി മുഹമ്മദ്, ടി ആർ ഹരികുമാർ, കെ പി മുഹമ്മദ്, കെ വിജയൻ, കെ കെ ജാഫർ, പി പി നവാസ്, എം കെ യൂസഫ്, എൻ ഷാജി, ഇ ജയപ്രകാശ്, പി സൈതലവി എന്നിവർ സംസാരിച്ചു. വീട് നിർമ്മിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിച്ചവരെ ചടങ്ങിൽ അനുമോദിച്ചു. വീടില്ലാത്തവർക്ക് വീടെന്ന ലക്ഷ്യത്തോടെയാണ് വിഷൻ 2021-26 പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നിരാലംബ കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് വീട് നിർമ്മിച്ച് നൽകി വരുന്നത്. പെരിന്തൽമണ്ണ ഉപജില്ലയിലെ രണ്ടാമത്തെ സ്നേഹഭവനമാണിത്. ഇനിയും വീടുകൾ നിർമ്മിച്ചു നൽകാൻ പദ്ധതി ഉണ്ടെന്ന് ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ കെ പി മുഹമ്മദ് അബ്ദുറഹ്മാൻ പറഞ്ഞു. കേരള സ്റ്റേറ്റ് ബാർ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് നടപ്പിലാക്കി വരുന്ന 2021-2026 വർഷത്തേക്കുള്ള ഒരു പദ്ധതി തയ്യാറാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിലൊന്നാണ് വീടില്ലാത്തവർക്ക് വീട് നൽകുക എന്നുള്ള പരിപാടി. ഇതിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണ സബ് ജില്ലയിലാണ് ആദ്യമായിട്ടൊരു വീട് നിർമ്മിച്ച് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ രണ്ടാമത്തെ വീടും ഇപ്പോൾ പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇതോടൊപ്പം ജില്ലയിൽ 4 വീടുകൾ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് സബ് ജില്ലകളിലും വീടിൻ്റെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മങ്കട സബ് ജില്ലയിലും രണ്ടാമത്തെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ലൊരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് വഴി നമ്മുടെ പഴയ സ്കൗട്ട് ഗൈഡുകൾക്ക് ഒരു വിവരം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ അതിലേക്ക് പണം സ്വരൂപിച്ചുകൊണ്ട് അയച്ചു തരികയും ചെയ്തു. അതിൽ കുറച്ച് പണം ആദ്യത്തെ വീടിന് ചിലവാക്കി ബാക്കി വന്ന തുകയും അതുപോലെ തന്നെ നമ്മുടെ താഴേക്കോട് സ്കൂളിലുണ്ടായിരുന്ന അധ്യാപകരും വിരമിച്ച അധ്യാപകരും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഈ വീടിനുള്ള പണം സമ്പാദിച്ചിട്ടുള്ളത്.